3, 2, 1. ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മിഷിഗൺ ടു ന്യൂയോർക്കാണ്. അപ്പം മിഷിഗണിൽ നിന്നുള്ള ലോഡ് എടുത്തിട്ട് ന്യൂയോർക്കിൽ കൊണ്ടിറക്കണം, അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ ഇപ്പം 10 12 തീയതിയാണ് ഈ ലോഡ് ഇറക്കേണ്ടത്. അപ്പൊ നമുക്ക് സമയമുണ്ട്. ഒരു ദിവസം, കഴിഞ്ഞ ദിവസം ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, വളരെ ഇതായിപ്പോയി. നോക്കാം ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമുക്ക് മിഷിഗൺ ടു ന്യൂയോർക്കിലേക്കുള്ള യാത്രയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, വണ്ടി കേടായി കിടപ്പുണ്ടായിരുന്നു. ഇവിടെ I-80 97 എക്സിറ്റില് പൈലറ്റ് എന്ന് പറഞ്ഞ ഗ്യാസ് സ്റ്റേഷനിലായിരുന്നു അത്. അപ്പൊ അതിനകത്തുള്ള ലോഡ് പോകേണ്ടത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ നമ്മുടെ ഒന്ന് ഡയറക്ഷൻ ചേഞ്ച് ആയി. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ എത്തി, എന്റെ ട്രെയിലർ കൂടെ ഡ്രോപ്പ് ചെയ്തു. എന്റെ ട്രെയിലർ മിക്കവാറും എന്റെ ആ ഓണർ കൊണ്ടുപോകും ന്യൂയോർക്കിലേക്ക്. ഇപ്പൊ ഞാന് ഇവിടെ കിടക്കുന്ന ഈ ട്രെയിലറുമായിട്ട് വീണ്ടും ന്യൂ ഹാംസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു കൊക്കക്കോളയുടെ കമ്പനിയിലാണ് ഇത് ഇറക്കാനുള്ളത്. സോ അങ്ങോട്ടുള്ള യാത്രയായിരിക്കും ബാലൻസ് ഉള്ള വീഡിയോയിൽ വരുന്നത്. സോ എനിവേ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതൊരു ചേഞ്ച് ആയിപ്പോയി, രാത്രി സമയമായ കൊണ്ട് ട്രെയിനർ ചേഞ്ച് ചെയ്യുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിവേ മുന്നോട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം.
നമ്മളിവിടെ ന്യൂ ഹാംസ്റ്റണിൽ എത്തിയിരിക്കുകയാണ്. കൊക്കക്കോളയുടെ കമ്പനിയാണ്. ചെക്കിംഗ് എല്ലാം ചെയ്തു, ഡോക്ക് കിട്ടി, ഡോക്കിൽ കൊണ്ടുവന്നിട്ടു. ഇപ്പൊ ഇപ്പൊ പകല 2 മണിയായി ഇവിടെ എത്താന്. നമുക്ക് അവിടുന്ന് ഇവിടം വരേക്കും ഏകദേശം വന്നിട്ട് 521 മൈൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ എന്റെ കൂടെ ഒരാളുടെ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനായിരുന്നു. 4 മണിക്കൂർ ഓടിച്ചു, 4 മണിക്കൂർ ഞാൻ ഓടിച്ചുള്ളൂ. കാരണം ഏകദേശം 48 അവേഴ്സിനുള്ളിൽ 2-3 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഈ ഒരു പ്രശ്നം വന്ന കാരണവശാൽ നമുക്ക് അത്ര വലിയൊരു കമ്പനിയിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് എന്നെ അവർ കാണുന്നത്, അതുപോലെ തന്നെയാണ് ഞാനും കാണുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഉറപ്പോട്ട് മാറ്റി വെച്ച് ഇത്രയും നമ്മൾ എത്തിച്ചുവിടെ. ഇനി ഇത് ഇവിടെ നിന്ന് അൺലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ബെല്ലൈക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോകളെ പറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബേഴ്സ് ഒന്നും തന്നെ ആയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സ് ഒരു യൂട്യൂബ് ചെയ്യുന്ന ഒരാളെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പോലും അതിനകത്ത് കാണുന്നത് പോലെ തന്നെ നമ്മൾ ലൈക്ക് കിട്ടിയോ കമന്റ് കിട്ടിയോ എന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു എൻകറേജ്മെന്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരേക്കും വണക്കം.